കലിപ്പൻ സെക്കനും മൊഞ്ചത്തി പെണ്ണും രചന റുക്സാന ഷഫീഖ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ഇക്കയുടെ ഭാവം കണ്ട് എനിക്ക് സത്യത്തിൽ ചിരി അടക്കാനായില്ല. എന്നാലും പിടിച്ചു നിന്നു. ആരാന്നറിയില്ല ഉമ്മി, ഏതായാലും എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുള്ള ആളാണെന്ന് മാത്രം അറിയാം. അല്ലാതെ ഒരു തൻ്റെ കയ്യൊക്കെ ഒടിച്ചിടുവോ? അവളാ പറഞ്ഞത് ആബിദിൻ്റെ നെഞ്ചിൽ കൊണ്ടു. അവൻ്റെ ഉള്ളിൽ നിന്നൊരു തീപാളിച്ചുണ്ടായി. നെറ്റിയിൽ കൂടി വിയർപ്പ് കണങ്ങൾ ഒഴുകി വരാൻ തുടങ്ങി. തന്നെ ഒരു ആക്കി രീതിയിലുള്ള അവളുടെ നോട്ടം അവനെ ഏൽക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ആബിദ് ഫുഡ് മതിയാക്കി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോഴും അവള് അവനെ നോക്കിയൊരു വളിഞ്ഞ ചിരി പാസാക്കി. ആബി, നീ ഫുഡ് കഴിച്ച മോനെ, ഇതെന്താ മതിയാക്കി പോകുന്നേ? എനിക്കൊരു അർജൻറ്റ് കോൾ ചെയ്യണ്ടുമ്മ, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവളെ ഒന്നുകൂടി തുറിച്ചു നോക്കി അവൻ പോയി. ഈ ചെക്കൻ്റെ ഒരു കാര്യം. അവൾ ചിരിച്ചുകൊണ്ട് നേരെ നോക്കിയത് റിജാദിൻ്റെ മുഖത്താണ്. ഇത്രയും സമയം തെളിഞ്ഞിരുന്ന അവൻ്റെ മുഖമാകെ വല്ലാതെയായിട്ടുണ്ട്. അവൾ പറഞ്ഞത് ആബിദിനെ മാത്രമല്ല റിജാദിനെ നെഞ്ചിനും നന്നായി കൊണ്ടു. അവനും പെട്ടെന്ന് ഫുഡ് കഴിച്ച് എഴുന്നേറ്റ് പോയി. ഈ റിജാദ്ക്കാക്ക് ഇത് എന്ത് പറ്റി? ആ, എന്തേലും ആവട്ടെ. ഫുഡ് കഴിച്ച് ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൊടുത്ത് അവൾ വീട്ടിലേക്ക് പോയി. അഹാന പോകുന്ന വഴി ആബിദിൻ്റെ ഉമ്മ നോക്കി നിന്നു. അവരുടെ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു. എൻ്റെ റബ്ബേ, എൻ്റെ മരുമകളായി ഈ പെണ്ണിനെ കിട്ടിയിരുന്നെങ്കിൽ. മൂത്തത് സഫയല്ലേ, അതാ കബീർക്ക ആബിദിനു വേണ്ടി അവളെ ചോദിച്ച്. അതിന് തന്നെ അവൻ സമ്മതിക്കുന്നില്ല. ഇനി ഏതായാലും എൻ്റെ റിജീനു വേണ്ടി എൻ്റെ മോളെ ചോദിക്കാൻ കബീർക്കയോട് പറയണം, മരുമകളായിട്ടല്ല സ്വന്തം മകളായിട്ട്. റിജാദ് തൻ്റെ റൂമിലിരുന്നു കൊണ്ട് ഭയങ്കരമായ ആലോചനയിലായിരുന്നു. എത്രയും പെട്ടെന്ന് അവളോടുള്ള തൻ്റെ ഇഷ്ടം പറയണം, അല്ലെങ്കിൽ എല്ലാം കയ്യിൽ പോകാൻ ചാൻസ് ഉണ്ട്. ഏതായാലും നാളെ തന്നെ പറയാം. അവൻ നേരെ ആബിദിൻ്റെ റൂമിൽ പോയി. ഇക്ക, ഞാൻ നാളെ തന്നെ അവളോട് എൻ്റെ ഇഷ്ടം പറയാൻ പോവാണ്. ആബിദൊന്ന് ഞെട്ടി. എന്താ ഇത്ര പെട്ടെന്ന് തോന്നിയത്? അതിക്ക, എനിക്കെന്തോ ഒരു വല്ലാത്ത പോലെ. അന്ന് അവളെ ഉപദ്രവിച്ചതിനെ കൈകാര്യം ചെയ്ത ആളോട് അവൾക്ക് എന്തോ ഒരു സോഫ്റ്റ് കോർണർ വരുന്ന പോലെ. എന്തായാലും ആ ചെയ്തവനും അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും. അല്ലാതെ അവൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് കേട്ടതും ആബിദ് വീണ്ടും നിന്ന് വിയർക്കാൻ തുടങ്ങി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല റിജാദ്, നീ പറഞ്ഞു നോക്ക് അവളോട്. എന്നിട്ട് അവളുടെ മറുപടി എന്താണ് നോക്ക്. ഓക്കെ, ഇപ്പം നീ പോയി ഉറങ്ങും, എനിക്ക് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അവൻ പോയതും ആബിദ് അവിടെ ബെഡിൽ തലക്കൈയും വെച്ചിരുന്നു. അതേ ആഹാന, നിന്നെ ഒരുപാട് ഇഷ്ടമുള്ള ആൾ അത് ഞാൻ തന്നെയാണ്. നിറഞ്ഞ കണ്ണുകളുമായി അവൻ അവിടെ ഇരുന്നു. രാവിലെ നേരത്തെ തന്നെ അഹാന റെഡിയായി. പതിവിൽ നല്ല സുന്ദരിയായിരുന്നവൾ കുറച്ച് നന്നായി തന്നെ ഒരുങ്ങിയിരുന്നു. മാജി ഇന്നും ലീവാണ്. എന്നാൽ ആബിക്ക് തന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യുമെന്ന് അവൾക്കറിയായിരുന്നു. നല്ല ഹാപ്പിയായിട്ട് അവൾ ഫുഡ് കഴിച്ച് വീണ്ടും പുറത്തിറങ്ങി. മുന്നിൽ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാർ കണ്ടതും അവളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ആ സന്തോഷം പുറത്തു കാണിക്കാതെ അവൾ പതിയെ കാറിനടുത്തേക്ക് നീങ്ങി. ഡ്രൈവിംഗ് സീറ്റിലേക്കൊന്ന് കണ്ണോടിച്ചപ്പോൾ അത്രയും സമയം അവളുടെ മനസ്സിലുണ്ടായ സന്തോഷം മുഴുവൻ കാറ്റിൽ പറത്തിവിട്ട പോലെയായി. റിജാദ്ക്ക, ഹലോ, എന്താ ഇത്ര ആലോചിക്കാൻ? അവൻ അവളോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, പെട്ടെന്ന് റിജാദ്ക്കയെ കണ്ടപ്പോൾ. എന്താടോ, എൻ്റെ കൂടെ വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏയ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, എപ്പോഴും ആബിക്കല്ലേ വരാറ്, അതാ. ആ, ഈ കാക്കുന്ന കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്, സോ എന്നോട് നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. അവളൊന്ന് ചിരിച്ചുകൊണ്ട് പുറകിലെ ഡോർ ഓപ്പൺ ചെയ്യാൻ പോയി. ആഹാന, ഫ്രണ്ടിൽ കയറിയിരിക്ക്, എന്നാൽ എനിക്കൊരു കൂട്ടാവല്ലോ. അവളത് കേട്ട് ഫ്രണ്ടിൽ കയറിയിരുന്നു. അവൾക്ക് അവനോട് ഒന്നും മിണ്ടാൻ തോന്നിയില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഒരുങ്ങി വന്നിട്ട് വെറുതെ ആയല്ലോ എന്ന ചിന്തയിലായിരുന്നു അവൾ. ഏയ് താനെന്താ ഇത്ര ആലോചിക്കാൻ? ഒന്നുമില്ല, അത് വെറുതെ കോളേജിലെ കാര്യങ്ങൾ ഓർത്താ. ഇനി അവൻ്റെ വല്ല ശല്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കേട്ടോ, ഐ വിൽ മാനേജ്. റിജാദിൻ്റെ കൂടെ കാറിൽ അവൾ പോകുന്നു നോക്കി ആബിദ് ബാൽക്കണിയിൽ നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്നവളെ ഡ്രോപ്പ് ചെയ്യാൻ അവന് വിട്ടത്. ആബിദിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു. അവൾ അവനോട് യെസ് എന്ന് പറഞ്ഞാൽ തനിക്കത് സഹിക്കാൻ പറ്റുമെന്നറിയില്ല. അത്രയ്ക്ക് നെഞ്ചിൽ തറച്ചിരിക്കുകയാണ് അവൾ. റിജാദിന് അവൾക്ക് വേണ്ടി എല്ലാം ഈ മനസ്സിൽ കുഴിച്ചു മൂടിയ തീരും. അവൻ അവർ പോയ ശേഷം റൂമിലേക്ക് പോയി. ഡോ അഹാന, തനിക്കൊന്നും മിണ്ടാനില്ലേ? അവളൊന്ന് ചിരിച്ചു. ആബിക പറയ്. പുറത്തേക്ക് കണ്ണുനട്ട് സ്വപ്ന ലോകത്തുനിന്നും പെട്ടെന്ന് അവൾ പറഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. തൻ്റെ കൂടെ ആബിദല്ല റിജാദാണെന്ന കാര്യം അവൾ പാടെ മറന്നുപോയി. ആബിക വിചാരിച്ചിരുന്നിട്ടാ പെട്ടെന്ന് ആബിക്കെന്ന് വായിൽ വന്നത്. അവൾ പതിയെ പുറത്തുനിന്ന് കണ്ണെടുത്ത് റിജാദിനെ ഒരു വളിഞ്ഞ ചിരിയോടുകൂടി നോക്കി. അത് റിജാദ്ക്ക, ഞാൻ പെട്ടെന്ന് ആബിക ഇവിടെ ഇരിക്കുന്നെന്ന് വിചാരിച്ചു പോയി. എപ്പോഴും അങ്ങേരല്ലേ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാറ്, സോ. അവളുടെ ചമ്മിയ മുഖഭാവം കണ്ട് അവന് ചിരി വന്നു. ഡോ അഹാന, നിന്നെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, താങ്ക് യു ഫോർ ദി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞ് അവളൊന്ന് ചിരിച്ചു. അഹാന, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. അവൾ എന്താണെന്ന അർത്ഥത്തിൽ അവനെ നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ തന്നെ അവന് എന്ത് പറയണം എങ്ങനെ തുടങ്ങണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായി. എൻ്റെ റബ്ബേ, പെണ്ണിൻ്റെ ഒരു നോട്ടം. അഹാന, നിന്റെ ഇത്തേ മരുമകളായി കിട്ടാൻ എൻ്റെ ഉമ്മയും ഉപ്പയും ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷേ അതിന് എൻ്റെ ഇക്ക സമ്മതിച്ചില്ല. അതിന് അവളൊരു സംശയത്തോടെ അവരെ നോക്കി. അവരുടെ ആ വിഷമം നമ്മളിലൂടെ തീർക്കാൻ പറ്റുന്ന ഞാൻ കരുതുന്നത്. എന്താ റിജാദ് അതൊക്കെ ഉദ്ദേശിക്കുന്നത്? നിനക്ക് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ? ഐ ലവ് യു അഹാന, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവനത് പറഞ്ഞതും അവളൊന്ന് തറഞ്ഞു നിന്നു. അവൻ കാറൊരു സൈഡിൽ ഒതുക്കി വെച്ചു. അവളെ നോക്കുമ്പോൾ അപ്പോഴും അത് ഇരിപ്പാണ്. ഒരു മറുപടിക്കായി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അഹാന, റിജാദ്ക്ക എനിക്ക് അവൻ്റെ ചോദ്യത്തിൽ അവളാകെ അന്തം വിട്ടിരിപ്പാണ്. ഏയ്, ഡോണ്ട് ബി ടെൻസ്ഡ്. പെട്ടെന്നൊരു തീരുമാനം പറയണമെന്നില്ല, താൻ ആലോചിക്കും, എന്നിട്ട് പറഞ്ഞാൽ മതി. റിജാദ്ക്ക, എൻ്റെ മനസ്സിൽ അങ്ങനൊരു വികാരം നിങ്ങളോട് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞ പോലെ ഒരു നല്ല ഫ്രണ്ടായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. റിജാദ് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ ഫ്രണ്ടായി കണ്ടോ? അതിൽ നിന്നും പതിയെ പോസ്റ്റ് മാറ്റാം. ഇല്ല റിജാദ്ക്ക, ആ പോസ്റ്റിലോട്ട് നിങ്ങളെനിക്ക് കാണാൻ പറ്റില്ല. നമുക്കിത് നല്ല കൂട്ടുകാരായി കഴിഞ്ഞാൽ പോരെ? നിങ്ങളെനിക്ക് ഇഷ്ടമാണ്, യുവർ ക്യാരക്ടർ, ആറ്റിറ്റ്യൂഡ്, അങ്ങനെയല്ല. ബട്ട് അത് ആ രീതിയിലുള്ള ഒരു ഇഷ്ടമല്ല. അവൾ പറയുന്ന കേട്ട് അവനാകെ നിരാശനായി. അഹാന, ഈ ഒരു റീസൺ കൊണ്ട് മാത്രമാണോ താൻ എന്നെ അങ്ങനെ കാണാൻ കഴിയില്ലെന്ന് പറയുന്നത്? തൻ്റെ മനസ്സിൽ വേറെന്തെങ്കിലും ഉണ്ടോ? താൻ മടിക്കണ്ട, പറഞ്ഞോ. അത് പറയുമ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒരു നിമിഷം റിജാദ് അങ്ങനെ ചോദിച്ചപ്പോൾ അവളുടെ മനസ്സിലേക്ക് ഒരു തീപ്പൊരി പോലെ ആബിദിൻ്റെ മുഖം കടന്നുപോയി. എന്തു പറയണമെന്നറിയാതെ അവൾ അവനെ നോക്കി നിന്നു. അവളുടെ കണ്ണുകളിലും കാർമേഘം വന്ന് മൂടാൻ തുടങ്ങി. ഏയ്, പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട ഹന, എനിക്ക് മനസ്സിലാവും. എന്താണെന്നറിയില്ല, നിന്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോഴേക്ക് നേരിട്ട് കാണാൻ ഒരുപാട് കൊതിച്ചതാ. ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അവൻ്റെ നിരാശകരമെന്ന വാക്കുകൾ അവൾക്ക് വല്ലാത്ത മനപ്രയാസം ഉണ്ടാക്കിയ പോലെ തോന്നി. എന്താ റബ്ബേ ഞാൻ പറയേണ്ടത്? ഒരുപക്ഷെ ആബിക്കേക്കാൾ എത്രയോ നല്ല ക്യാരക്ടറാണ് റിജാദ്ക്കയുടേത്. ഞാൻ ആഗ്രഹിച്ചും ഇതുപോലെയുള്ള ഒരാളെയാണ്. റിജാദ്ക്ക നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് മാജി പറഞ്ഞപ്പോൾ ഞാനും നേരിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മനസ്സിലേക്ക് റിജാദ്ക്ക അങ്ങ് കയറ്റാൻ പറ്റുന്നില്ല. പകരം ആ സ്ഥാനത്ത് ഞാൻ പോലും അറിയാതെ മറ്റൊരാൾ കടന്നുകൂടിയത് പോലെ. അത് മറ്റാരുമല്ല, ആബിക്കയാണെന്ന സത്യം എനിക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവൾ ആകെ അസ്വസ്ഥയായി. അപ്പോഴേക്ക് ആ കണ്ണിൽ നിന്നും ഒരു തുള്ളി നിലംപതിച്ചിരുന്നു. ഏയ്, താനെന്തിനാ കരയുന്നത്? തൻ്റെ കണ്ണെറിഞ്ഞ് നിൽക്കുന്നത് കാണാൻ എനിക്ക് പറ്റത്തില്ല. പോട്ടെ, ഞാനൊന്നിനും നിർബന്ധിക്കില്ല. എൻ്റെ ഇഷ്ടം തന്നോട് പറയണം തോന്നി, അതാ ഞാൻ. ഐ ആം റിയലി സോറി. എന്തിനാ റിജാദ്ക്ക സോറിയൊക്കെ പറയുന്നത്? എനിക്കറിയില്ല എന്താന്ന്. മനസ്സിലാകെ ഒരു കൺഫ്യൂഷൻ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളെന്നും എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരിക്കും. തിരിച്ചു അങ്ങനെ തന്നെ എന്നെ കാണാൻ റിജാദ്ക്ക. ഒരു പെങ്ങൾ കൊടുക്കേണ്ട സ്നേഹം, അത് മതി എന്നോട്. മാജിയെപ്പോലെ, മുഫിയെപ്പോലെ. അവൻ അവളെയും നോക്കി. ആ മുഖത്തെ ഭാവം കണ്ടപ്പോൾ പിന്നെ അവനൊന്നും പറയാൻ തോന്നിയില്ല. പോവാം, തനിക്ക് കോളേജിൽ പോകാൻ ലേറ്റാവില്ലേ? അവൻ അവളെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തു. ഇറങ്ങുമ്പോഴും തിരിഞ്ഞു നോക്കി ഒരു ചിരിവാസാക്കി അവൾ പോകുമ്പോൾ റിജാദ് ആ വഴി തന്നെ നോക്കി നിന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നുണ്ടായിരുന്നു. നിന്റെ മനസ്സിലൊക്കെ ആ ഭാഗ്യവാൻ ആരാണ് അഹാന? ആരായാലും അവൻ അത്രയും പുണ്യം ചെയ്തവനായിരിക്കും. എൻ്റെ ജീവിതത്തിലേക്ക് നിനക്കൊരു തിരിച്ചുവരവുണ്ടാവില്ലെന്ന് മുഴുവനായി ഞാൻ വിശ്വസിക്കണോ പെണ്ണെ? സ്വയം പറഞ്ഞുകൊണ്ട് അവൻ വണ്ടിയെടുക്കാൻ തുടങ്ങി. ശോകമായിരിക്കുന്ന അവളെ കണ്ട് ഫാസില പലവട്ടം കാര്യം തിരക്കി. തൻ്റെ മനസ്സിലെ ഭാരമൊന്നും ഇറക്കി വെക്കണമെന്ന് അവൾക്കും തോന്നിയിട്ടുകൊണ്ട് അവൾ എല്ലാ കാര്യങ്ങളും ഫാസിലയോട് പങ്കുവച്ചു. എല്ലാം കേട്ട് ആകെ തരിച്ചു നിൽപ്പാണ് ഫാസി. ഡാ, എന്നാലും ആബിക്ക? ഫാസി, എനിക്കറിയില്ലടാ. ആബിക്ക എൻ്റെ അടുത്ത് വരുമ്പോൾ എന്ത് വികാരമാണ് എൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്നതെന്ന്. ഒരു കാര്യം മാത്രം അറിയാം, ഇക്കെൻ്റെ അടുത്ത് വരുമ്പോൾ നെഞ്ചിരിപ്പ് 10 മടങ്ങ് കൂടി വരുന്നുണ്ട്. മനസ്സിക്കയിൽ നിന്ന് ദൂരെ പോകാൻ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. ഇക്കയുടെ സാമീപ്യം എന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളിയിടുന്ന പോലെ. ഡാ, എനിക്ക് തോന്നുന്നത് ആബിക്കാകും നിനക്ക് തോന്നുന്ന അതേ വികാരം തിരിച്ചുണ്ടെന്നാ. അല്ലാതെ നിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇങ്ങനെ വറീഡാവേണ്ട കാര്യമുണ്ടോ? എനിക്കറിയില്ലടാ. എന്തായാലും ഈ മനസ്സിലെവിടെയായി മൂപ്പര് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവളുടെ കരച്ചിൽ കണ്ട് ഫാസി ഓരോന്നും പറഞ്ഞ് അവളെ ചിരിപ്പിക്കാൻ ശ്രമിച്ചു. ഡി അഹാന, എന്നാലും എന്തൊക്കെയായിരുന്നു ആബിക പറഞ്ഞത്? കല്യാണം വേണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നിട്ട് ഒരുത്തിക്ക് വേണ്ടി വല്ലവൻ്റെ കയ്യും കാലൊക്കെ ഒടിച്ചിടുന്നു. രണ്ടും കണക്കാ. അന്നത്തെ ആബികയുടെ പെർഫോമൻസ് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ഇത്രയും പെൺപിള്ളേരുടെ ആരാധനപാത്രമായ മൂപ്പൻ്റെ മനസ്സിലൊക്കെ നീയാണോ? വെറുതെ ആയിരിക്കില്ല നിന്റെ ഇത്തരമായിട്ടുള്ള കല്യാണത്തിന് അങ്ങനെ സമ്മതിക്കാൻ ഞാൻ. നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവളുടെ കളിയാക്കൽ കേട്ട് അഹാന പുറം നോക്കിന്ന് കൊടുത്തു. ടീ വേദനിക്കുന്നുണ്ട് തെണ്ടി. അല്ല അഹാന, ഈ കാര്യം നീ മാജിയോട് പറഞ്ഞിരുന്നോ? ഇല്ലടാ, പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷെ എന്തോ തോന്നിയില്ല. ഇതെവിടേക്കാ പോകുന്നത് നോക്കട്ടെ, എന്നിട്ട് പറയാം അവളോട്. ഓക്കെ അറിഞ്ഞാൽ ചിലപ്പോൾ അവളുടെ ബോധം പോയെന്ന് വരും. ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ രണ്ടുപേരും ക്യാൻറ്റീനിലേക്ക് പോയി. അവിടെ മുഴുവൻ സംസാര വിഷയം ഫയാസിനെ പറ്റിയായിരുന്നു. ആ ഫയാസിൻ്റെ സമയം വളരെ പോക്കാണ് കേട്ടോടി. അവന് വീണ്ടും എന്തോ വലിയ ആക്സിഡൻറ്റ് പറ്റിപ്പോലും കയ്യും കാലൊക്കെ ഫ്രാക്ചറായെന്നാണ് കേട്ടത്. ഒരു കൂട്ടം പിള്ളേർ പറയുന്നത് അഹാനയും ഫാസിലേയും കേട്ടു. അത് കേട്ടിട്ട് ഫാസിലേക്ക് ചിരിയടക്കാനായില്ല. ആക്സിഡൻറ്റ് പോലും അവരാരും അറിയില്ലല്ലോ. ആ കിടക്കുന്നത് ഈ നിനക്ക് വേണ്ടി മിസ്റ്റർ ആബി ചെയ്ത പണിയാണെന്ന്. പോടി, ഞാൻ പറഞ്ഞോ അങ്ങേരോട് അവൻ്റെ കയ്യും കാലം പിടിക്കാൻ? ഇതൊന്നും പറയേണ്ട മോളെ. അങ്ങേര് പ്രാണനായി കാണുന്ന പെണ്ണിനെ ഒരുത്തൻ കയറി പിടിച്ചാൽ പിന്നെ അവനെ ജീവനോടെ കാണുന്നതിനെ ഭാഗ്യ. ഇതത് തന്നെ മോളെ. അങ്ങേർക്ക് നിന്നോട് ഡിങ്കാൾഫിക്കേഷൻ സുഗാൾഫിക്കേഷൻ തുടങ്ങിയിരിക്കുന്നു. അവൾ ഫാസിലയുടെ തലക്ക് ഒരു കൊട്ടു കൊടുത്തു. മിണ്ടാതിരിക്കടി മരപ്പോത്തെ. എന്നാലും എന്തൊക്കെയായിരുന്നു അവളുടെ ഒലക്കമ്മലെ ഒരു പ്രതികാരം, മണ്ണാങ്കട്ട. എന്നിട്ട് ഇപ്പം എന്തായി? അഹാൻ അവൾ നോക്കി 32 പല്ലും കാണിച്ച് ഇളിച്ചു കൊടുത്തു. ക്ലാസ് കഴിഞ്ഞു. ഇന്നേതായാലും ബസ്സിന് പോകേണ്ടി വരും എന്ന് വിചാരിച്ച് അവൾ ഫാസിലയുടെ കൂടെ കോളേജിൽ ഗേറ്റ് അടന്നു. പിന്നിൽ നിന്നൊരു ഹോണടി ശബ്ദം കേട്ടാണ് രണ്ടുപേരും തിരിഞ്ഞു നോക്കിയത്. അപ്പോഴേക്കും ഒരു കാർ സ്പീഡിൽ വന്ന് അവരുടെ അടുത്തായി ബ്രേക്ക് ചെയ്ത് നിർത്തി. പെട്ടെന്നായതുകൊണ്ട് രണ്ടുപേരും ചെറുതായിട്ടൊന്ന് ഞെട്ടിയിരുന്നു. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? അതൊരു ബ്ലാക്ക് ലെക്സസ് ആയിരുന്നു. പരിചയമില്ലാത്ത വണ്ടിയാണ്. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അഹാന ഡ്രൈവർ സൈഡിലെ ഗ്ലാസ്സിൽ മുട്ടിക്കൊണ്ടാണ് അയാളെ ചീത്ത പറഞ്ഞത്. ഫാസില വേണ്ട പോവാ എന്ന് പറയുന്നുണ്ടെങ്കിലും അവളൊന്നും കേൾക്കാതെ വീണ്ടും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പെട്ടെന്നാണ് അയാൾ ആ ഗ്ലാസ് പതിയെ താഴ്ത്തിയത്. ഗ്ലാസ് താഴ്ന്നു വന്നപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലുള്ള ആളെ കണ്ട് അഹാന ഒരു നിമിഷം കണ്ണു തള്ളി നിന്നുപോയി. ഫാസിൽ വിളിച്ചിട്ടും അവൾ അന്തം വിട്ട കുന്നംപോലയുടെ നിൽപ്പിൽ നിന്ന് മോചിതയായില്ല. ഭയത്തോടെ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ആബിക. ഫാസിൽ അവളെ പിടിച്ച് കുലുക്കിയപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. മോളെ അഹാന, നീ തീർന്നടി, തീർന്ന്. ആരാ നോക്കിയേ? അവൾ പേടിയോടെ അവനെ മുഖത്തേക്ക് നോക്കി. നല്ല കലിപ്പിൽ അവൾ തന്നെ നോക്കി നിൽക്കുകയാണ് കക്ഷി. അത് കണ്ട് അമളി പറ്റിയ പോലെ അവളൊരു വളിച്ച ചിരി പാസാക്കി. അപ്പോഴും ഫാസിലയുടെ കയ്യിൽ അവൾ മുറുകെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞോ? ആബിദ അവളോടായി ചോദിച്ചു. അത് ആബിക്ക, ഞാൻ വാക്കൾ കിട്ടാതെ അവൾ നിന്ന് പരിങ്ങാൻ തുടങ്ങി. കഴിഞ്ഞെങ്കിൽ വന്ന് കയറ്, അതിനി പ്രത്യേകം പറയണോ? അവൾ അവനെ തന്നെ തുറിച്ചു നോക്കി നിന്നു. മോളെ, ചെക്കൻ നല്ല കലിപ്പിലുള്ളു, വായിലിരിക്കുന്ന കേൾക്കേണ്ടി, പെട്ടെന്ന് കയറിക്കോ. ഫാസി പതിയെ അവളോട് പറഞ്ഞു. അവൾ നോക്കിക്കൊണ്ട് അവൾ ആബിദിൻ്റെ കൂടെ വണ്ടിയിൽ കയറിയിരുന്നു. പുറത്തു നിന്നും ഫാസിൽ അവൾ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ച് തലയാട്ടി. തിരിച്ചവൾ ഫാസിലെ ഒന്ന് തുറിച്ചു നോക്കി. നിന്നെ ഞാൻ എടുത്തോളാം എന്ന രീതിയിൽ അവൻ വണ്ടിയെടുത്തു. നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് അവൾ സംസാരത്തിന് തുടക്കമിട്ടു. ആബിക്ക, ഐ എം റിയലി സോറി. ഞാൻ ആളറിയാതെ ഈ കാറ് കണ്ടപ്പോൾ മനസ്സിലായില്ല ഇത് നിങ്ങളായിരിക്കുന്നു. സോറി. അവൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈ തൻ്റെ ഇടന്തേ അന്ന് ബസ് സ്റ്റോപ്പിൽ കാണിക്കാതിരുന്നേ? അത് അവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? വാക്കുകൊണ്ട് പ്രതികരിക്കാൻ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അതിനിടയ്ക്ക് ബലപ്രയോഗം വന്നാൽ അത് തടുത്തിൽക്കാൻ ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഒന്നല്ല. അവളുടെ മറുപടിയിൽ അവനും തിരിച്ചു പറയാനായില്ല. പക്ഷേ അവൻ്റെ മുഖത്ത് ചെറുതായൊരു പുഞ്ചിരി അലതല്ലെന്നുണ്ടായിരുന്നു. ഡ്രൈവിങ്ങിനിടയിൽ കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങളിലേക്ക് അവൻ്റെ ചിന്തകളെ കടത്തിവിട്ടു. റിജാദ് മഹാനയും പോയി കഴിഞ്ഞ ശേഷം വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു താൻ. അവൾ എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോകുന്നതെന്ന തോന്നൽ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. നേരെ പോയത് റൂമിലേക്കായിരുന്നു. കുറച്ച് സമയം ലാപ്പിൽ എന്തൊക്കെയോ നോക്കിയിരുന്നു. അപ്പോഴാണ് റിജാദ് അവളെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വന്ന്. അവൻ നേരെ എൻ്റെ റൂമിലേക്കാണ് വന്നത്. വന്നു കയറിയതും എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്ക, ഞാൻ അവളോട് പറഞ്ഞതിൻ്റെ ഇഷ്ടം, പക്ഷേ ലേറ്റായി പോയിക്ക. എനിക്ക് മുന്നേ അവളുടെ മനസ്സിൽ വേറെ ആരോ സ്ഥാനം പിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്താ നീ എന്താ പറഞ്ഞേ? ആബിദൊരു ഞെട്ടിലൂടെ അവനോട് ചോദിച്ചു. അത് കേട്ട് റിജാദിനുണ്ടായതിൻ്റെ ഇരട്ടി വേദന ആബിദിൻ്റെ മനസ്സിലുണ്ടായി. നെഞ്ചിൽ ആരോ ഒരു വലിയ പാറക്കഷ്ണം കയറ്റി വെച്ച പോലെ. അതേക്ക, എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു. അവൾ നേരിട്ട് പറഞ്ഞു. പക്ഷേ ആ ഇഷ്ടം അവളുടെ മനസ്സിൽ മുട്ടിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആരാ ആരാന്ന് പറഞ്ഞ അവള്? ആബിദിൻ്റെ ശബ്ദം ഇടന്നുണ്ടായിരുന്നു. ഇല്ലിക്ക, ഞാൻ ചോദിച്ചില്ല. അന്ന് അവൾ പറഞ്ഞില്ലേ കോളേജിൽ ഒരുത്തം പിറകണമെന്ന് ശല്യം ചെയ്യുന്നുണ്ടെന്ന്, അവനെ ഏതോ ഒരുത്തം നല്ലപോലെ പെരുമാറിയെന്ന്. അവളുടെ സംസാര രീതി വെച്ച് നോക്കുമ്പോൾ ആ ആളവനാ ചാൻസ്, വിതുമ്പിക്കൊണ്ട് ആബിദിനോട് പറഞ്ഞു. അത് കേട്ടതും ആബിദൊന്ന് ഷോക്കായി. അവനെ തൻ്റെ നെഞ്ചിൽ നടത്തി മാറ്റി അവനെ നോക്കി. നീ നീ എന്താ പറഞ്ഞേ? അതേക്ക, പലതവണയും അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതാണ്, അവൻ തന്നെയായിരിക്കും. ആബിദ് ഒരുവിധം എന്തൊക്കെയോ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു. അവൻ അവൻ്റെ റൂമിലേക്ക് പോയി. ഒരേ സമയം സങ്കടവും സന്തോഷവും കലർന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. വീണ്ടും അവിടെ കുത്തിയിരുന്ന് ചിന്തയിലേക്ക് ആണ്ടുപോയി. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.